രാജ്യത്ത് എത്തിയ ആദ്യ അന്താരാഷ്ട്ര സഹായ സംഘം സൌദി അറേബ്യയാണ് സൌദി ദുരിതാശ്വാസ സംഘത്തെ പ്രശംസിച്ച് തുർക്കി രംഗത്ത് തുർക്കിയിലെയും സിറിയയിലെയും ഭൂകമ്പ മേഖലയിൽ സഹായിച്ച സൌദി അറേബ്യയെ തുർക്കി പ്രശംസിച്ചു ഭൂകമ്പ ബാധിതരെ സഹായിച്ച സൌദി സഹായ സംഘത്തെ തുർക്കി വിദേശകാര്യമന്ത്രി മെവ്ലൂദ് കാവു സോഗ്ലു പ്രശംസിക്കുകയായിരുന്നു സിറിയയിലെ അലപ്പോ വിമാനത്താവളത്തിൽ ഭക്ഷണവും വൈദ്യസഹായവുമായി സൌദി എയ്ഡ് ഗ്രൂപ്പിന്റെ എട്ടാമത്തെ വിമാനം എത്തിയതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി സൌദി വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് തുർക്കിയിലെയും സിറിയയിലെയും ഭൂകമ്പ സഹായിച്ച സൌദി രാജാവ് സൽമാൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ എന്നിവരെ തുർക്കി അഭിനന്ദിച്ചു ഭൂകമ്പ ബാധിത രാജ്യങ്ങളിൽ ആദ്യ അഞ്ച് ദിവസത്തിനുള്ളിൽ സൗദി ദുരിതാശ്വാസ പ്രവർത്തകർ എത്തിയതായി തുർക്കി ചൂണ്ടിക്കാട്ടി ഭൂകമ്പത്തിൽ സഹായവുമായി രാജ്യത്തെത്തിയ ആദ്യ അന്താരാഷ്ട്ര സഹായ സംഘം സൗദി അറേബ്യ തുർക്കി കൂട്ടിച്ചേർത്തു രാജ്യത്തെത്തിയ മുപ്പതംഗ സൗദി രക്ഷാപ്രവർത്തകരെ തുർക്കി സ്നേഹപൂർവം സ്വീകരിച്ചതായി തുർക്കി വിദേശകാര്യമന്ത്രി മെവുലോറ്റും ചൂണ്ടിക്കാട്ടി വലിപ്പത്തിലും വൈവിധ്യത്തിലും സൌദിയുടെ സഹായ സംഘത്തിന് ഏറെ പ്രത്യേകതയുണ്ടെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു അതേസമയം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിൽ ചേരാൻ സ്വീഡനെയും ഫിൻലന്റിനെയും അനുവദിക്കുന്നത് വരെ തുർക്കിക്ക് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ വിൽക്കുന്നത് വൈകിപ്പിക്കണമെന്ന് ഉഭയകക്ഷി സെനറ്റർമാരുടെ ഒരു സംഘം പ്രസിഡന്റ് ജോ ബൈഡനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു തുർക്കി അംഗമായ നാറ്റോയിലേക്കുള്ള പ്രവേശനത്തിന് തുർക്കി അംഗീകാരം നൽകുന്നതിനായി സ്വീഡനും ഫിൻലന്റും കാത്തിരിക്കുന്ന സമയത്താണ് കത്ത് എഫ് സിക്സ്റ്റീൻ തുർക്കിക്ക് വിൽക്കാൻ നിയമനിർമ്മാതാക്കളോട് ബൈഡൻ ഭരണകൂടം തയ്യാറെടുക്കുകയാണെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ മുമ്പ് പ്രതികരിച്ചിരുന്നു ഇത് ഏറ്റവും വലിയ ആയുധ വിൽപ്പനകളിൽ ഒന്നായിരിക്കും സെനക്ടർമാരുടെ സംഘമാണ് കത്ത് തയ്യാറാക്കിയത് എന്നിരുന്നാലും തുർക്കി എക്സിഷൻ പ്രോട്ടോകോളുകളുടെ അംഗീകാരം പൂർത്തിയാകുന്നതുവരെ എഫ് സിക്സ്റ്റീൻ ജെറ്റുകളുടെ വിൽപ്പന ഉൾപ്പെടെ കോൺഗ്രസിന് തുർക്കിക്കുള്ള ഭാവി പിന്തുണ പരിഗണിക്കാനാവില്ല പ്രോട്ടോകോളുകൾ അംഗീകരിക്കുന്നതിനോ അംഗീകാരത്തിനായി ഒരു ടൈം ലൈൻ അവതരിപ്പിക്കുന്നതിനോ പരാജയപ്പെടുന്നത് ചരിത്രത്തിലെ ഒരു സുപ്രധാന നിമിഷത്തിൽ സഖ്യത്തിന്റെ ഐക്യത്തിന് ഭീഷണിയാണ് കാരണം റഷ്യ ഉക്രൈനിലെ പ്രകോപനപരമായ അധിനിവേശം തുടരുന്നുവെന്ന് കത്തിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി